കണവും വിളുമ്പത്ത് മഖാം ഷെരീഫ് ഉറൂസിന് തുടക്കമായി ഹിദായത്ത് നഗറിൽ സയ്യിദ് മുഹമ്മദ് സഫ്വാൻ തങ്ങൾ പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. 12 വരെ വിവിധ പരിപാടികളോടെ ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണ് ഉറൂസ് നടക്കുന്നത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ചരിത്ര പ്രസിദ്ധമായ കണ്ണവം മഖാം ഉറൂസിന് തുടക്കമായി. സയ്യിദ് മുഹമ്മദ് സഫ്വാൻ തങ്ങൾ പതാക ഉയർത്തിയതോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് കോഴിക്കോട് വലിയ ഖാസി സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലൈവി തങ്ങൾ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തങ്ങളുടെ ആ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബിയിന് ആദരവ് നൽകുന്നത് ഹബീബ് അഷ്റഫ് തങ്ങളെ ആ മാസത്തിൽ ഈ ഭൗതിക ലോകത്തെ അയച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്രകാരം നമ്മുടെ മഹാന്മാർ അവരോടുള്ള ഒരു ആദരവ് കൊണ്ടാണ് ഒരുപക്ഷെ അവർ വഫാത്തായ ദിനങ്ങളിൽ അല്ലെങ്കിൽ അവരെ ഓർക്കുന്നതിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട മാസങ്ങളിൽ നാം ആദരവിൻ്റെ പ്രകടനമായിക്കൊണ്ട് അവർക്ക് വേണ്ടി ധാരാളം മദ്യ നൽകുകയും അവർക്ക് വേണ്ടി നാം ഒരുമിച്ചു കൂടുകയും അവരുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് നല്ലവരോടുള്ള സ്വഭാവത്തിൽ നന്മകളിലേക്ക് നമ്മൾ നയിക്കുന്നതാണ്. ഹരിത പ്രോട്ടോകോൾ പ്രകാരമാണ് ഉറൂസ് നടക്കുന്നത്. ഇതിനായി ഹരിതകർമ്മസേന ഓല കൊണ്ട് നിർമ്മിച്ച 70 കൊട്ടകൾ തയ്യാറാക്കിയിരുന്നു. ചടങ്ങിൽ എ.ടി. അലി ഹാജി അധ്യക്ഷത വഹിച്ചു. SKSSF കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അസ്ലം അസ്ഹരി പൊയ്ത്തുകടവ മുഖ്യപ്രഭാഷണം നടത്തി. ഖുർആൻ കോളേജ് നാമകരണം സയ്യിദ് ഹാഫിസ് മുഹമ്മദ് ജിഫ്രി റഹ്മാനി നിർവഹിച്ചു. CK യൂസഫ് ഹാജി, അജീർ VK, അഷ്റഫ് ഹാജി കൂടൽ, എസ് ഹാരിസ് മുസ്ലിയാർ, മുഹമ്മദ് ദാരിമി ഇരുക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു. വരും ദിവസങ്ങളിൽ മതപണ്ഡിതന്മാർ നയിക്കുന്ന മതവിജ്ഞാന സദസ്സ്, ഇസ്ലാമിക കഥാപ്രസംഗം തുടങ്ങിയവ നടക്കും. ഒക്ടോബർ 10 നടക്കുന്ന സൗഹൃദ സംഗമം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. 12 ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടുകൂടിയാണ് ഉറൂസ് സമാപിക്കുക. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.